നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ദേവികുളം എം എൽ എ ആയ എ രാജയെ ഹൈക്കോടതി ഇപ്പോൾ അയോഗ്യനാക്കിയിരിക്കുകയാണല്ലോ. ഇതോടെ എ രാജയുടെ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ ഇത് സാരമായി തന്നെ ബാധിക്കും. എങ്കിലും രാജയ്ക്ക് മുന്നിൽ വിധിയെ ചോദ്യം ചെയ്യാൻ ധാരാളം വഴികളുണ്ട്. മാത്രമല്ല നിലവിൽ ഭരണകക്ഷി എം എൽ എ ആണ് എന്നതിനാൽ തന്നെ സ്പീക്കറുടെ നിലപാട് ഈ കാര്യത്തിൽ നിർണായകമാകും. രാജയെ സംബന്ധിച്ചിടത്തോളം എം എൽ എ എന്ന പദവിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്നതിൽ ഒരു സംശയവുമില്ല. സംസ്ഥാനത്തെ സംവരണ മണ്ഡലത്തിലൊക്കെ തന്നെ ഇതിനു മുൻപും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതും ദേവികുളത്താണ് എന്നൊരു യാദൃശ്ചികതയും ഇതിനുണ്ട്. റോസമ്മ പുന്നൂസിന്റെ വിജയമായിരുന്നു ഇത്തരത്തിൽ റദ്ദാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് റോസമ്മ പുന്നൂസ് തന്നെ വീണ്ടും എം എൽ എ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും എല്ലാം ഇത്തരത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കപ്പെട്ടവരാണ്. ദേവികുളത്ത് തന്നെ മുൻ എം എൽ എ സുന്ദരമാണിക്കും രാജിയുടേതിനായി സമാനമായ സാഹചര്യം നേരിട്ടിരുന്നു. അന്ന് തിരിച്ച് ഹിന്ദു സമുദായത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും രാജയ്ക്ക് കേസിൽ ഉടൻ സ്റ്റേ അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ എം എൽ എ ആയി തുടരാൻ സാധിക്കില്ല. ചട്ടപ്രകാരം അയോഗ്യത കൽപ്പിച്ചാൽ നിയമസഭയിൽ ഇരിക്കാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ചില സാഹചര്യങ്ങളിൽ എം എൽ എയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അതേ കോടതി തന്നെ സ്റ്റേ അനുവദിക്കാറുണ്ട്. നേരത്തെ കെ എം ഷാജിക്കെതിരായ കേസിലും സമാന സാഹചര്യമായിരുന്നു ഉടലെടുത്തിരുന്നത്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് അന്തിമ നിലപാട് സ്പീക്കറുടേതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം സാധ്യതകളെ രാജയുടെ കാര്യത്തിൽ പരിശോധിക്കുന്നുണ്ട് എന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ നിയമസഭയിൽ ഇരിക്കാനോ പ്രസംഗിക്കാനോ രാജയ്ക്ക് കഴിയാത്ത സാഹചര്യമുണ്ടാവും. അംഗം എന്ന നിലയിലുള്ള ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കില്ല. അയോഗ്യനാക്കിയ നടപടി സി പി എമ്മിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. എന്നാൽ നിയമസഭയിലെ അംഗബലത്തിൽ സി പി എമ്മിനോ സർക്കാരിനോ ഹൈക്കോടതി വിധി ആശങ്കാജനകമല്ല. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം വിഷയം ചർച്ചയാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പ്രതിപക്ഷം എന്തെങ്കിലും ഒരു വീഴ്ച ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, കാരണം അത് ആയുധമാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എ രാജയുടെ വിഷയം പ്രതിപക്ഷം ഉറപ്പായും സഭയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കും. എന്നാൽ കഴിഞ്ഞ മാസം ശിവസേന തർക്കത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ നിരീക്ഷണവും ഇവിടെ പ്രസക്തമാണ്. സ്പീക്കർക്ക് പകരം എം എൽ എ മാരെ അയോഗ്യരാക്കുന്ന കാര്യത്തിൽ കോടതി ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനമെടുക്കാൻ തുടങ്ങിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മഹാരാഷ്ട്രയിലെ ശിവസേന തർക്കത്തിൽ പറഞ്ഞത്. 10-ാം ഷെഡ്യൂൾ പ്രകാരം ഒരു എം എൽ എ അയോഗ്യനാക്കപ്പെട്ട കേസിൽ പോലും ഇതാണ് സാഹചര്യമെന്നും കോടതി പറഞ്ഞിരുന്നു. ആരോപണങ്ങൾ ശരിയോ തെറ്റോ ആകട്ടെ എന്നും അയോഗ്യത തീർപ്പാക്കാനുള്ള ചുമതല സ്പീക്കറെ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് എന്നുമായിരുന്നു കോടതി പറഞ്ഞത്. സ്ഥാപിതമായ ഭരണഘടനാ സംവിധാനം ലംഘിക്കാൻ കോടതികൾക്ക് കഴിയുമോ എന്നും കോടതി ചോദിച്ചിരുന്നു. അതിനാൽ തന്നെ രാജയുടെ കാര്യത്തിൽ ഇനി സ്പീക്കറുടെ നിലപാട് തന്നെയാവും നിർണായകമാകുക. അതിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയം.